പേരുപോലെ ഗാനമല്ല യക്ഷഗാനം എന്നത് അറിവുള്ളവർക്കറിയാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള യക്ഷഗാനം കാസർഗോഡിന്റെ കുത്തകയാണ്. യക്ഷഗാനത്തോട് ഇത്രയും അവഗണന വേണ്ടായിരുന്നു. ഇടുങ്ങിയ വേദി ഇവർക്ക് നൽകിയത് യക്ഷഗാനം വെറും ഗാനമായി ഭാരവാഹികൾ കരുതിയിട്ടാണോ എന്നറിയില്ല. അല്ലെങ്കിൽ മോണോആക്റ്റും മിമിക്രിയും അവതരിപ്പിച്ച വേദി യക്ഷഗാനത്തിന് മാറ്റിവെക്കുമോ? യക്ഷഗാന സംഘം വന്നാൽ ആരും നോക്കിപ്പോകും. വേഷത്തിൽ മലയാളിത്തമില്ല, മൊത്തം ഒരു കന്നഡ ലുക്ക്. അവതരണം കണ്ടാൽ കർണാടകത്തിന്റെ ഫീൽ. കേരളത്തിന്റെ വടക്കേയറ്റത്ത് പ്രചാരമുള്ള യക്ഷഗാനം കലോത്സവത്തിൽ എത്തിയതുകൊണ്ട് മാത്രമാകാം നമുക്കും പരിചിതമാകുന്നത്. കലോത്സവത്തിൽ യക്ഷഗാനം പഠിപ്പിക്കുക എന്നത് കാസർഗോഡിന്റെ കുത്തകയാണ്. 3 മാസക്കാലം അവധി ദിനങ്ങളിൽ കാസർഗോഡ് നിന്നെത്തി പരിശീലിപ്പിച്ചാണ് ജില്ലയിൽ യക്ഷഗാനത്തിന്റെ ടീം ഒരുക്കിയത്. വേഷവും വാദ്യവുമെല്ലാം കാസർഗോഡ് നിന്നെത്തിച്ചു. ഇതിനാൽ തന്നെ ഈ കലാരൂപം വേദിയിലെത്താൻ ചിലവുമേറെയാണ്. സംസ്ഥാന കലോത്സവ വേദിയിലെത്തുമ്പോഴേക്കും 1 ലക്ഷത്തിലധികം രൂപ ചിലവായിട്ടുണ്ടാകും ഒരു ടീമിന്. കൾച്ചറൽ ഡെസ്ക്, TCV.